Hi friends, welcome back to JF Kitchen World. In the name of the very simple and nice tasty orange cake recipe. Now, we have to cut the cake and cut the cake. We have to cut the egg beater and cut the oven. We have to mix a spoon or fork and mix the cake. We have to mix the cake and cut the cake. We have to cut the sponge cake and perfect the cake. Method and a little taste to untoy the Apanamke Enganyani taste yet like cake, Dakan, no kyala. Apanyani the year Velipatilla or orange untered thrilla, the Apaninga, Edkan, unless Cheradanigli or Randanoked Tola. It is number the chayam both of the juice edkan, other poltana than a toli on the great edkan. Nanipatina toli on the great edkan, and up the edkan the Samethi, the orange part of Matra at Tamadito. A white, I knew little white color petted the Apanamkuru Kaipun Dirk orange in the cakini. Inipanyana the orange juice at the vegetant, I recapped a teeter leather, upper number the Vella and Cherka, the mixil on the adjurtanto. In Namke. Cake batter the Yaraka, other venditin, Yanida or a bowl at the vegetant, other lake, or a cup, thyro churka. In the lake, or a cal cup, oil and good a jerthodakanande. Nicota the name, other than venditi, or a cup, sugar and good a jerthodaka. In the number, add the vegetilla, origin is zest and a jerthodaka, the upper number, adding dated the vegetant, another, or a teaspoon untered, the abadum good, the lake to go to the tin, and night on the mix either the car, the languid on the spoon of orco, a like a visco, and then vegetin, and night on the mixaki at Tamadito. Beat and a carionula, the poly on the mix either at Tamadi. In the lake, number cherthodaka, night upon the ara cup, number at the vegetilla, orange in the juice, and other good a cherthodaka, and night on the mixaki edka. Upon number the lake edkan the thyrium, elam number tanapo frigin and edkan and dangle tanapo mariti, room temperature, lie than a shesha manata edka nighty. Upon the unnight ഒരു കപ്പ് വീറ്റ് ഫ്ലോർ ആണ് ട്ടോ എടുത്തിട്ടുള്ളത് 250 ml ന്റെ കപ്പളവിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അതിനു പകരം മൈദ വേണമെങ്കിൽ മൈദ എടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് അരിച്ചെടുക്ക് അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനു പകരം ആദ്യം ഫ്ലോർ ഒക്കെ ഒന്ന് അരിച്ച് വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ട്ടോ ഞാൻ ഇപ്പോ ഇതിലേക്ക് നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇങ്ങനെ അരിച്ചിട്ട് ലാസ്റ്റ് വരുന്ന തരി ഉണ്ടല്ലോ അത് അങ്ങ് ഒഴിവാക്കുക ട്ടോ ഇപ്പോൾ ഞാൻ ഇതാ ഫ്ലോർ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരേ വശത്തോട്ട് പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ എഗ്ഗ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ പതുക്കെ ഒരേ വശത്തോട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ തന്നെ അത് മിക്സ് ആയിട്ട് കിട്ടും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ ഏകദേശം ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് അധികം കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ എന്താ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എഗ്ഗ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഓറഞ്ച് കേക്ക് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കായിട്ട് ലിങ്ക് താഴെ കൊടുക്കുക കേട്ടോ എൻ്റെ കാർഡിലും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിതാ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റാൻ പോകുന്നത് അപ്പോൾ ഇതാ ഞാൻ ആ പാത്രത്തിൽ ഓയിൽ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ താഴെ ഇപ്പോൾ ഞാനിതാ കേക്ക് ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഒരേ ഭാഗം പോലെ എത്തുകയും ചെയ്യും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു തട്ട ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കുക ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾക്ക് ചൂടാകുന്ന എപ്പോഴാണോ അത്രയും വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കേക്ക് ബാറ്റർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചൂടാക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഇനി എന്ത് ചെയ്യുക അതൊരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ കേക്ക് ബാറ്ററിൻ്റെ പാത്രം അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ തുറന്ന് നോക്കുക അപ്പോൾ ചിലപ്പോൾ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് അപ്പോൾ ഈ സ്റ്റിക്ക് ഒന്ന് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ അത് വെന്തെന്നാണ് കേട്ടോ അർത്ഥം ഇപ്പോൾ അതാ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം
അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കമഴ്ത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടില്ലേ നിങ്ങൾ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും ആണ്. ഇതിൽ എഗ് ബീറ്ററോ അതുപോലെ തന്നെ ഓവനോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ വീട്ടിലുള്ള സ്പൂണോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്താൽ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എഗ് വെച്ചിട്ട് ചെയ്യുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ട കഴിക്കാത്തവർക്കും ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നിങ്ങൾ കണ്ടില്ല, നല്ല പഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉൾവശം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.